MBBS എൻട്രൻസിന് പഠിച്ചപ്പോഴാണെങ്കിലും അത് കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേറ്റ് എൻട്രൻസിന് പഠിക്കുമ്പോഴും ടീച്ചേഴ്സിൻ്റെ അടുത്തു നിന്ന് എല്ലാവരുടെ അടുത്തു നിന്നും ഒരേപോലെ കേട്ടിട്ടുള്ള ഒരു അഡ്വൈസ്, നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അസറ്റ്സ് നിങ്ങൾ ഉണ്ടാക്കുന്ന നോട്ട്സ് ആണ് എന്നുള്ളതായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് എഫക്റ്റീവ് ആയിട്ടുള്ള ഏറ്റവും നല്ല രീതിയിലുള്ള നോട്ട്സ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. ആദ്യം തന്നെ എന്തിനാണ് ഈ നോട്ട്സ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. ഇപ്പം പല കുട്ടികളും ചോദിച്ചു കേട്ടിട്ടുണ്ട്, നമുക്ക് പഠിക്കാനുള്ളതെല്ലാം ടെക്സ്റ്റ് ബുക്കിലുണ്ടല്ലോ, പിന്നെ എന്തിനാ ഈ കഷ്ടപ്പെട്ട് നോട്ട്സ് എഴുതുന്നത് എന്നുള്ളത്. പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് നോട്ട്സ് എഴുതുന്ന കൊണ്ടുള്ള ഗുണങ്ങളായിട്ടുള്ളത്. ഏറ്റവും ആദ്യത്തത്, നിങ്ങൾ നോട്ട്സ് എഴുതുന്ന സമയത്ത് നിങ്ങൾ ഓരോ തവണയും ആ ഇൻഫർമേഷൻ തലച്ചോറിലൂടെ പ്രോസസ്സ് ചെയ്തിട്ടാണ് അത് പേപ്പറിലേക്ക് എഴുതുന്നത്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളെ നല്ല രീതിയിൽ മനസ്സിലാക്കാനായി ഈ നോട്ട് എഴുത്ത് നിങ്ങളെ സഹായിക്കും. രണ്ടാമത്തത്, നിങ്ങളുടെ റിവിഷൻ്റെ സമയത്ത് ടെക്സ്റ്റ് ബുക്കിലെ ഒരു ലെസൺ വായിക്കാൻ ഒരു മണിക്കൂർ എടുക്കുന്നുണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾ ഉണ്ടാക്കിയ നോട്ട്സ് ചിലപ്പോൾ 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ റിവിഷൻ വളരെ എളുപ്പമാക്കാനായിട്ട് ഈ നോട്ട് എഴുതുന്ന സ്വഭാവം നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. മൂന്നാമത്തത്, പഠനത്തെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള, വളരെ ഫണ്ണായിട്ടുള്ള ഒരു വേ ആക്കി മാറ്റാൻ ഈ നോട്ട് എഴുത് നമ്മളെ സഹായിക്കുമെന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് നല്ല രീതിയിലുള്ള നോട്ട്സ് എഴുതുന്നത്? അതിനുള്ള ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ എഴുതുന്ന നോട്ട്സ് എല്ലാം കറക്റ്റായിട്ട് ലേബൽ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ പല കുട്ടികളും ഒത്തിരി നോട്ട്സ് എഴുതാറുണ്ടെങ്കിലും എക്സാമിൻ്റെ സമയമാകുമ്പോഴേക്കും അതെന്താണ് ഏതാണെന്നൊന്നും ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല. അപ്പോൾ ഓരോ നോട്ടിൻ്റെ മുകളിലും അതിനകത്ത് എഴുതിയിട്ടുള്ള വിഷയങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് കറക്റ്റായി സിസ്റ്റമാറ്റിക്കായി ലേബൽ ചെയ്ത് വയ്ക്കുക. രണ്ടാമത്തത്, പല കുട്ടികളും ചെയ്യുന്ന കണ്ടിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്ക് ഇവിടെ വെച്ച് അത് അതേപോലെ തന്നെ നോട്ടിലേക്ക് പകർത്തി എഴുതുക എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ടെക്സ്റ്റ് ബുക്കിന് ഫോട്ടോ സ്റ്റാറ്റ് എടുത്താൽ മതിയല്ലോ. കറക്റ്റായിട്ടുള്ള മെത്തേഡ്, നിങ്ങൾ ഈ ടെക്സ്റ്റ് ബുക്ക് മുഴുവൻ വായിച്ച് ഒരു ലെസൺ ഉണ്ടെങ്കിൽ അത് വായിച്ച് അതിനകത്ത് നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ പിന്നീട് ഒരിക്കലും വായിക്കാനായി മനസ്സിലാകുന്ന രീതിയിൽ ഏറ്റവും ഷോർട്ടായി പകർത്തി എഴുതുക എന്നുള്ളതാണ്. ഇങ്ങനെ എഴുതുന്ന സമയത്ത് വലിയ വലിയ പാരഗ്രാഫ്സ് എഴുതുന്നതിന് പകരം ഓരോ ഹെഡിങ്ങിനും താഴെ 3-4 ബുള്ളറ്റ് പോയിൻസ് ആയിട്ട് ചെറിയ സെൻറ്റൻസ് ആയിട്ട് മാത്രം എഴുതി വയ്ക്കുക. കൂടുതലായിട്ടും ഡയഗ്രാംസ് വരയ്ക്കുക, ഫ്ലോ ചാർട്ട്സ് വരയ്ക്കുക, ചിത്രങ്ങൾ ഉൾപ്പെടുത്തുക. ഇതെല്ലാം പിന്നീടുള്ള നമ്മുടെ റിവിഷനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പല കുട്ടികളും നോട്ട്സ് എഴുതുന്ന സമയത്ത് ഒത്തിരി നിറങ്ങൾ ഇങ്ങനെ വാരി വിതറുന്ന കണ്ടിട്ടുണ്ട്. ഞാനെപ്പോഴും നോട്ട്സ് എഴുതുമ്പോൾ 3-4 നിറങ്ങൾ മാത്രമേ ഉപയോഗിക്കൂ. അതിന് തന്നെ കറക്റ്റായിട്ടുള്ള മീനിങ്സ് ഉണ്ടാവും. അതായത്, ഞാൻ മിക്കവാറും പ്രധാനമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നീലമഷിയിൽ എഴുതി എളുപ്പം മറന്നു പോകുന്ന കാര്യങ്ങൾ ചോപ്പ് കൊണ്ട് രേഖപ്പെടുത്താറുണ്ട്. അപ്പം അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കളർ കോഡെല്ലാം ഉണ്ടാക്കാനായിട്ട് പറ്റും. പിന്നെ നോട്ട്സ് എഴുതുന്ന സമയത്ത് എനിക്ക് ഏറ്റവും എഫക്റ്റീവ് എന്ന് തോന്നിയിട്ടുള്ള ഒരു മെത്തേഡ് കോർണൽ നോട്ട് ടേക്കിംഗ് മെത്തേഡാണ്. നിങ്ങൾക്ക് ഈ വശത്ത് അതിൻ്റെ ഒരു ഡയഗ്രാം കാണാനായിട്ട് പറ്റും. കോർണൽ നോട്ട് ടേക്കിംഗ് മെത്തേഡിൽ നമ്മുടെ മാർജിൻ കുറച്ച് വലുതാക്കി വരച്ച് അതിൻ്റെ വശത്ത് നമ്മൾ ഹെഡിങ്സ് എഴുതുക. അപ്പോൾ പിന്നീട് നിങ്ങൾ റിവൈസ് ചെയ്യുന്ന സമയത്ത് ഈ മാർജിൻ്റെ അപ്പുറത്തുള്ള ഭാഗം നിങ്ങൾക്ക് മറച്ചു പിടിച്ച് ഈ ഹെഡിങ്സ് മാത്രമായിട്ട് വായിക്കാനായി പറ്റും. എന്നിട്ട് ഈ ഹെഡിങ്ങിന് താഴെ വരുന്ന കാര്യങ്ങൾ നിങ്ങൾ ഓരോന്നും ഓർത്ത് നോക്കുക. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ഓർത്തെടുത്ത് അത് സ്വയം റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പം നമ്മുടെ റിവിഷനെ കൂടുതൽ എഫക്റ്റീവ് ആക്കാനായിട്ട് ഈ കോർണൽ നോട്ട് ടേക്കിംഗ് മെത്തേഡ് വളരെ എഫക്റ്റീവ് ആയിരിക്കും. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി വീണ്ടും സജഷൻസ് ഉണ്ടെങ്കിൽ, സംശയങ്ങളുണ്ടെങ്കിലല്ല, കമൻറ്റ് ബോക്സിൽ എഴുതുക.